ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കറിയാം, പെസിൽ നിന്നും ഈ ഫുട്ബോളിലേക്ക് മാറിയപ്പോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. എത്ര ഗോൾ അടിച്ചാലും അത്ര തന്നെ തിരിച്ചും വഴങ്ങുന്ന ഒരു ഗെയിം പ്ലാനാണ് കൊണാമി ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് നല്ലോണം ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ആദ്യം തന്നെ പറയാനുള്ളത് ഓഫ് സൈഡ് ട്രാപ്പിനെ പറ്റിയാണ്. അധികം ആൾക്കാർ ഓഫ് സൈഡ് ട്രാപ്പ് ഓണാക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. ഓഫാക്കിയാൽ തന്നെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അധികം ആൾക്കാരുടെയും വീണ്ടും ഓണായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഓഫ് സൈഡ് ട്രാപ്പ് ഓണാക്കി വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അധിക സമയത്തും പ്ലെയേഴ്സ് മുന്നോട്ട് കയറിയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഡിഫൻസിനെ പൊട്ടിക്കാൻ വളരെ എളുപ്പമായിരിക്കും നമ്മുടെ ഓപ്പണൻറ്റിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓഫാക്കാത്ത ആൾക്കാരെ ഒന്ന് ഓഫാക്കി കളിപ്പിച്ച് നോക്കുക. നല്ല റിസൾട്ട് എന്തായാലും കിട്ടുന്നുണ്ടാവും. എനിക്കും അതങ്ങനെ തന്നെയായിരുന്നു. ഓണാക്കി കളിച്ചപ്പോൾ ഡിഫൻസ് പെട്ടെന്ന് പൊട്ടുന്നുണ്ടായിരുന്നു. ഓഫാക്കി നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് തരുന്നത്. ഡിഫൻസൊക്കെ ഡിഫൻസീവ് ലൈനൊക്കെ ബാക്കോട്ട് ഇറങ്ങി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ലോണം ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തത് പ്രസ്സിംഗ് ആണ്. ഈ ഫുട്ബോളിൽ ഡിഫൻഡേഴ്സിനെ സ്വിച്ച് ചെയ്ത് പ്രസ് ചെയ്യിപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഡിഫൻഡേഴ്സ് മുകളിലോട്ട് കയറിപ്പോയി അവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് യൂട്ടിലൈസ് ചെയ്ത് പ്ലെയേഴ്സ് ഗോൾ ഓപ്പണൻ്റ് പ്ലെയേഴ്സ് ഗോളടിക്കുന്നുണ്ട് നല്ലോണം. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഡിഫൻഡേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് ലൈന് പ്രസ് ചെയ്യിപ്പിക്കാൻ നിൽക്കുക. ഒരു ഡി ബോക്സിൻ്റെ അടുത്തെത്താനോ അല്ലെങ്കിൽ പ്ലെയർ ഷൂട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ മാത്രം നമ്മൾ ഡിഫൻഡേഴ്സിനെ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങുക. ഇതിന് പറ്റിയൊരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡോ അല്ലെങ്കിൽ സെൻറ്റർ മിഡ്ഫീൽഡിനെയൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും മാക്സിമം. അല്ലെങ്കിൽ അറ്റാക്ക് മിഡിനൊക്കെ ബാക്കോട്ട് വലിച്ച് പ്രസ് ചെയ്യിപ്പിക്കുക. ഇനിയിപ്പോൾ പ്ലെയർ മുന്നോട്ട് കയറുമെന്ന് തോന്നിയാൽ മാത്രം ഡിഫൻഡിനെ പ്രസ് ചെയ്യിക്കാൻ തുടങ്ങുക. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അടുത്തത് പുതുതായി കൊണ്ടുവന്ന മാച്ചപ്പ് എന്ന ഗെയിം പ്ലേ അപ്രോച്ചിനെ പറ്റിയാണ്. ഇതെന്ന് വെച്ചാൽ ഓപ്പണൻറ്റ് പ്ലേയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓപ്പണൻ്റ് അറ്റാക്കേഴ്സിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മുടെ പ്ലേയേഴ്സ് അതിനനുസരിച്ച് ഡിഫെൻഡ് ചെയ്യാനായിട്ട് മൂവ്മെൻ്റ് എടുക്കുക അല്ലെങ്കിൽ കൊടുക്കുന്ന പാസോ ഷോട്ടോ ബ്ലോക്ക് ചെയ്യാനായിട്ട് നിൽക്കുക. അതാണ് മാച്ചപ്പ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ ഡിഫെൻസിലായിക്കോട്ടെ അറ്റാക്കിലായിക്കോട്ടെ നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും ഈ മാച്ചപ്പ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേയേഴ്സിനുള്ള സ്പേസ് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഈ ഒരു ക്ലിപ്പ് നോക്കിയറിയാം എൻ്റെ ഡിഫൻഡറ് ഈ മാച്ചപ്പ് എന്നുള്ളൊരു അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ വലിച്ച് സ്വയമായിട്ട് മാനുവലായിട്ട് തന്നെ വലിച്ചിട്ട് സ്പേസ് ബ്ലോക്കാക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല പാസ് കൊടുക്കുന്നതിനൊക്കെ. കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പരിപാടിയാണിത്. അതുകൊണ്ട് തന്നെ മാച്ചപ്പ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക. അത് നല്ല റിസൾട്ട് തരുമെന്ന് ഉറപ്പാണ്. അടുത്തത് ഷോൾഡർ പുഷ് അല്ലെങ്കിൽ ഷോൾഡർ ചാർജാണ്. ഈ ഒരു ന്യൂ ഫീച്ചർ ഒരേ സമയം ഹെൽപ്ഫുള്ളും അല്ലെങ്കിൽ ഡേഞ്ചറും എന്ന് പറയാം. കാരണം ഈ ഒരു ഫീച്ചർ പെർഫോം ചെയ്യുമ്പോൾ ടൈമിംഗ് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ടൈമിംഗ് തെറ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്ലെയർ പോസായി പോകുന്നതാണ് അല്ലെങ്കിൽ ഫ്രീസായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് ഓപ്പണൻ്റ് പ്ലെയറിനെ പിന്നെ സുഖമായിട്ട് ബോൾ മുന്നോട്ട് കൊണ്ടുപോയി ഗോളടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ടൈമിങ്ങോടെ ഈ ഒരു ഫീച്ചർ നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്പണൻ്റ് പ്ലെയർ അല്ലെങ്കിൽ ഓപ്പണൻ്റ് സെൻറ്റർ ഫോർവേഡ് ആയിക്കട്ടെ അത് ഫ്രീസായി പോകുന്നതാണ്. ഷൂട്ടെടുക്കാനോ പാസ് എടുക്കാനോ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതാക്കൂ. മാത്രമല്ല ബോള് നമ്മൾ സുഖമായിട്ട് തട്ടിപ്പറിച്ച് നമ്മുടെ കൈവശം എടുക്കുന്നത് കാണാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.